Season 2. കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരാളെ പേടിക്കേണ്ട ആവശ്യമേയില്ല. എന്നാൽ ഒരു കാര്യം 100 തവണ ചെയ്യുന്ന ഒരാളെ പേടിക്കേണ്ടതായിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്ന ഒറ്റ കാര്യം 900 തവണ ചെയ്ത വേദിയാണിത്. കോമഡിയുടെ എക്സ്പേർട്സുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിനെ സ്വാഗതം. ശ്രീ ലാൽ ജോസ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. ജോമോൾ. കടമിഴിയിൽ കമലദളം നടന്നടന്നാൽ പുലരി മഴ. കടമിഴിയിൽ കമലദളം കപിളിനയിൽ തിന്തൂരം. നടന്നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കമലദളം കപിളിനയിൽ തിന്തൂരം. നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. കന്നികുമാരത്തെ വെള്ളി കിണ്ണം കരളിൽ ഞാൻ നിനക്കായി ഒളിച്ചു വെച്ചു. മുക്കുത്തി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരായി നിന്നോട് കരഞ്ഞു നിന്നു. കടമിഴിയിൽ കമലദളം കടമിഴിയിൽ കമലദളം കപിളിനയിൽ തിന്തൂരം. നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട കൂടൽ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നല്ല ഭംഗിയുള്ള ഒരു സർക്കാർ സ്കൂളിന്റെ ഓഫീസ് റൂമിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഒത്തിരി സെറ്റയറുകളെല്ലാം തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം എത്താൻ പോവുകയാണ് ഓഫീസ് റൗണ്ടുമായി. ടീം റോക്ക്. ഹെഡ്മാസ്റ്റർ ഇല്ലാത്ത സമയം നോക്കി ഇവിടെ കയറി മോഷിക്കാനുള്ള പരിപാടിയാണല്ലോ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴാ. ഒഴിഞ്ഞു മാറുന്നു. അടിക്കുമ്പോ ഒഴിഞ്ഞു മാറുന്നല്ലേ. നീ വാശി തീത്തതല്ലേ. ഇതാരെ റൂമാണ്? അത് ഹെഡ്മാസ്റ്റർ റൂം. ഹെഡ്മാസ്റ്റർ 3 ആഴ്ച കൊണ്ട് ലീവ് എടുത്ത് നടക്കണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിനകത്തൊരു കടന്നൽ കൂടുണ്ട്. അതെ, ആ പേരും പറഞ്ഞാണ് പുള്ളി 3 ആഴ്ച കൊണ്ട് ലീവ് എടുത്ത് നടക്കുന്നത്. അതിനകത്ത് കയറുന്നില്ല. നമുക്ക് അതിനകത്ത് കയറിയല്ലേ പറ്റത്തുള്ളൂ. എഴുതാനുള്ള ചോക്ക് ടെസ്റ്റർ എല്ലാം അതിനകത്തല്ലേ ഇരിക്കുന്നത്. ഒരു ചോക്ക് എടുക്കാനാണോ ഞാനും ടീച്ചറും കൂടെ വേല അത്രയും കാണിച്ചത്? അയ്യോ എന്റെ സാറെ, ചോക്ക് എടുക്കാനാണെങ്കിൽ നമ്മുടെ ട്യൂബിന്റെ ഫ്രെയിമിനകത്തൊന്നും ചോക്ക് എടുക്കാൻ പാടില്ലേ. ഹലോ, ചങ്ങരമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളല്ലേ? അതെ, സ്കൂളാണ്. വാമദേവ സാറോടാ സംസാരിക്കുന്നത്? വാമദേവൻ സാറാണ് സംസാരിക്കുന്നത്. സത്യമാണോ? വാമദേവ സാറാണോ? അതെ, വാമദേവ സാറാണ് സംസാരിക്കുന്നത്. സാർ ഇവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്കോ? ആ ക്ലോക്ക് ഉണ്ടല്ലോ. ഓടുന്നുണ്ടോ? ക്ലോക്ക് ഓടുന്നുണ്ട്. എന്നാ പിന്നെ പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കോ, അല്ലെങ്കിൽ ഓടി തള്ളിക്കളയും. അല്ല സാറേ, പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സ്റ്റുഡൻസ്. ഭയങ്കര സ്നേഹമോ? കുട്ടികളാണല്ലേ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ അഭിനന്ദിക്കും. ഇവിടെ കിടന്ന് കറങ്ങാൻ എന്തായാലും ജോലിയാണോ? പോറും. അല്ല, അത് പിന്നെ സാറേ, ഒരു സംശയം. എന്തോന്ന്? അതെ, ഇന്റർവെൽ ആകുമ്പോഴേ 1 അടിക്കണോ അതോ 2 അടിക്കണോ? എന്തോന്ന്? അല്ല, ബെല്ല്
ഇന്റർവലാകുമ്പോ ഒന്നടിക്കണോ അതോ രണ്ടടിക്കണോ എന്നോ. 15 വർഷമായി ഇയാൾ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അയാൾക്ക് ബെല്ലിനെ കുറിച്ച് എടോ ഇന്റർവെല്ലിന് പുറത്തോട്ട് പോകാൻ ഒരു ബെല്ല്, തിരിച്ചു കയറാൻ രണ്ട് ബെല്ല്, അപ്പൊ പുറത്തോട്ട് പോകാൻ ഒരു ബെല്ല്, തിരിച്ചിങ്ങോട്ട് വരാൻ രണ്ട് ബെല്ല്. അല്ല സാറേ വേറൊരു സംശയം, ഈ കൂട്ടമണി എപ്പോഴാണ് അടിക്കേണ്ടത്? ഇന്ന മേളിലോട്ട് എടുക്കുമ്പോ പള്ളിയിൽ അടിച്ചോളും കൂട്ടമണി. ശരിയല്ല കേട്ടോ, സാർ ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്കൊക്കെ പഠിപ്പിക്കാൻ ഓരോരോ വിഷയങ്ങളുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നിങ്ങൾ ഈ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഞാൻ വന്ന് കറക്റ്റ് സമയത്ത് ഇടപെടണം. അയ്യോ അത് മനസ്സിലായില്ലേ, നിങ്ങൾ ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് ഇടപെട്ടാ ബെല്ലടിച്ചില്ലെങ്കിൽ ഒരു പീരീഡ് ആകത്തില്ലല്ലോ. ഓ അങ്ങനെ, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഏത് വിഷയം പഠിച്ചാലും അടിക്കണം ബെല്ലിന് ഒരു സൗണ്ട് തന്നല്ലോ. ആ സാറേ അങ്ങനെ ഒരു സൗണ്ട് അങ്ങനെ പറഞ്ഞു സാർ അത് തള്ളരുത്, കാര്യം ഒരു സൗണ്ട് ഒക്കെ തന്നെ, പക്ഷെ ഈ പല പല ബെല്ലിനും പല പല ഭാവങ്ങളും മൂടുവാണ് ഈ ബെല്ലിനും. ആ അയ്യോ സാറിന് അറിയത്തില്ലേ, അപ്പൊ രാവിലെ നമ്മളെല്ലാവരും സ്കൂളിലേക്ക് വരുന്ന ഒരു അലസതയായിട്ടും മടിയായിട്ടും ഒക്കെ ആണല്ലോ വരുന്നത്. അപ്പൊ രാവിലെ ഇങ്ങോട്ട് വരുമ്പോ അടിക്കുന്ന ബെല്ലിന് ഒരു ചെറിയൊരു അതാണ് അതാണ് അതിന്റെ ഭാവം. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോ ഈ മാനതയൊക്കെ മാറി അലസതയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുമ്പോ കുറച്ചുകൂടെ കഴിയുമ്പോ ഇന്റർവെൽ ആകും. ആ ഇന്റർവെൽ ആകുമ്പോ കുറച്ചുകൂടെ ഒരു മൂഡൊന്ന് മാറും, ഒരു ആശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ബെല്ലാണ്. അത് കഴിയുമ്പോ വീണ്ടും നമ്മൾ വിശന്നിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് നമുക്ക് ചോറുണ്ണാനുള്ള സമയമാകുന്നത്. അപ്പൊ ഭയങ്കര ഒരു ആവേശത്തിലുള്ള ബെല്ലായിരിക്കും, എല്ലാരും ആവശ്യത്തിന് ഇറങ്ങി ഓടും. അതാണ് ഭാവം, അതാണ് അത് മൂന്നാമത്തെ ഭാവം. ഇനി ഇപ്പൊ ലാസ്റ്റ് 4 മണി ആകുമ്പോ കിടിലം ബെല്ലുണ്ട്, കാര്യം എല്ലാരും ഇറങ്ങാൻ ഓടി ഇങ്ങനെ നിക്കാണ്. അപ്പൊ കിടുക്കം ബെല്ല് തന്റെ പണി നോക്കണം പാവം പറയാൻ വന്നിരിക്കുന്നു. പിന്നെ സാറേ മോടെ കല്യാണം ഒക്കെ അവിടം വരെയായി. മോളെ കല്യാണം ഒന്നും പറയണ്ടടോ, അങ്ങ് ഫിക്സ് ചെയ്ത്. പിന്നെ അത്യാവശ്യം എല്ലാരും വിളിക്കുകയും ചെയ്തു, ഇനി സ്കൂളിൽ കുറച്ചുപേരും കൂടെയൊക്കെ ഉള്ളു വിളിക്കാൻ. സാറേ ഞങ്ങളെയൊക്കെ വിളിക്കണം കേട്ടാ. പിന്നെ നിങ്ങളെ വിളിക്കാതെ എന്റെ മോളെ കല്യാണം നടത്തു, നിങ്ങളെല്ലാം വിളിക്കുമെന്ന്. സാറേ ചെക്കൻ എങ്ങനെയുണ്ട്? ചെക്കന് നല്ല ജോലിയാ, ഷാർജയില്. ഷാർജ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഷാർജയിലാണ് ജോലി. ഷാർജ പുറത്ത് ഒരു 3.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. 3.5 ലക്ഷം രൂപയോ? ഓ സാറിന്റെ മോള് ഭയങ്കര ഭാഗ്യം ചെയ്തോട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ താമസിക്കുന്ന ചില്ലറ കേസൊന്നും അല്ല, നല്ല വീട്ടിലെ ഹോട്ടലിലാണ് താമസവും ഫുഡും ഒക്കെ. അപ്പൊ ഒരു 3.5 ലക്ഷം മൊത്തത്തിൽ കൈ കിട്ടിയാ അതിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ അവിടെ ബാങ്കിലായിട്ട്, അതായത് കേന്ദ്രത്തെയും പണക്കല് സംസ്ഥാനത്തെയും പണക്കല്, ഒന്ന് കേന്ദ്ര സൽക്കൃത ബാങ്കും ഒന്ന് സംസ്ഥാന സൽക്കൃത, 2 രൂപ ഓരോ ലക്ഷം വെച്ചാൽ ഇങ്ങനെയാണ് പുള്ളിയിലൊരു ജീവിതചര്യ. സാറേ എത്ര രൂപയാണ് ഈ ശ്രീധനം? ഇത്രയൊക്കെ ഒരു ഉള്ള പയ്യനല്ലേ, ഞാനൊരു 10 ലക്ഷം രൂപ ശ്രീധനം കൊടുക്കാന്ന്. 10 ലക്ഷം കൊടുക്കൂ? എന്താ സാറേ ആ 10 ലക്ഷത്തിന്റെ കൂടെ 1 ലക്ഷം കൂടെ സാർ ഉടനെ ഉണ്ടാക്കണം. അതെന്തിന് സാറേ? ഈ സ്കൂളിന്റെ പാചകപ്പുര പണിയാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ചെക്കാണ് സാറ് വലിച്ചുകീറി വെച്ചേക്കുന്നത്. നാണം കിടക്കണം. അത് പറഞ്ഞു തരണ്ടേടോ, കിടക്കണല്ലേ, എടുത്ത് ഒട്ടിക്കണോ ഇത്? ഓ ഇതെല്ലാം ഒട്ടിക്കാം, പക്ഷെ ഇത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അതെന്ത്? ഇത് സാർജെ റെന്റ് കൊടുത്ത് വാടക കൊടുത്തു കഴിഞ്ഞു. എന്താ സാറേ എന്താ പൊന്നെ, ഇതെന്ത് ചെയ്യാനാന്ന് പറ. സാറേ പോലീസ് ഓടിക്കോ. അല്ല സാറേ, അല്ല പോലീസ് എന്ന് പറയുന്നത് നമ്മൾ ഓടേണ്ട കാര്യമില്ലല്ലോ. അല്ല പോലീസ് എന്ന് പറയുമ്പോ സാറെന്താ നിങ്ങളെല്ലാം കൂടി ചുരുട്ടി കൂട്ടി പോകാൻ തുടങ്ങിയത്? എന്തോന്ന് സാറേ ഇതൊരുമാതിരി ചീട്ട് കളിക്കാന്ന് വിചാരിച്ചല്ലാ. സാറേ എന്തോ സാറേ, ഞാൻ ഇവിടുത്തെ പി ടി സാറേ, ഈ പിള്ളേർക്കൊക്കെ അല്പമെങ്കിലും ബഹുമാനം എന്റെ അടുത്ത് വേണ്ടേ? ആ 10 ഏല സുശാന്ത് തന്നെ വിളിക്കണം കൂടെ പിരിയാന്ന്. സുശാന്തിന്റെ കാര്യം ഞാൻ പറയാതിരിക്കണം, പല തെറിച്ച ചെറുക്കനാണ്. അവന് പെരി വെട്ടിയവനെയും പെരി ഇല്ലാത്തവനെയും കണ്ടാ തിരിച്ചറിഞ്ഞുകൂടാ. അല്ല ഈ മുഖത്ത് നോക്കി പിന്നെ പിള്ളേർ എന്തിനും വിളിക്കണമെന്ന്? പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ദേഷ്യം വരില്ലേ സാറ്? ഈ ബിസിൽ ഇങ്ങനെ നൂതിയ കാര്യം, അത് എന്റെ ഒരു ടെക്നിക്കാണ്. എന്തോന്ന്? എനിക്കാണെങ്കിൽ ദേഷ്യം വന്നാ നല്ല കോട്ടൂർക്ക് വേണം തെറി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല. സ്കൂളാണ്, സ്കൂളായത് കൊണ്ട് തെറി പറയാൻ പറ്റത്തില്ലല്ലോ. ഈ ബിസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാ ഈ കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവൂല, എനിക്ക് സമാധാനം അവയെ ചെയ്യും. ഉമ്മ അല്ല ഇന്നലെ ഞാൻ സാറിന്റെ വീട്ടിന്റെ അവിടെ കൂടെ പോയപ്പോ സാർ മുമ്പേ ഓടുന്നു, സാറിന്റെ ഭാര്യ ബിസിലും കൊണ്ട് ബാക്കിന്ന് ഓടുന്നു.
മനസ്സിലായി ഏട്ടാ, ആ പറഞ്ഞത് മനസ്സിലായി. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ സ്കൂളിൽ സത്യം പറഞ്ഞാൽ ഒരു പി ടി എ സാറിന്റെ ആവശ്യമൊന്നും ഇല്ല. പി ടി എ സാറിന്റെ ആവശ്യം എന്താണ്? പിള്ളേരെ ഈ വെയിലത്തിട്ട് ഇങ്ങനെ ഓടിക്കാനാ. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോ പിള്ളേരെല്ലാം ഗ്രൗണ്ടിൽ കിടന്ന് ഓടണ്, സാർ ഒരു മരത്തിന്റെ മൂട്ടി കയറി നിക്കണം. ഞാൻ ടൈമിംഗ് നോക്കിയില്ലേ? എന്തോ ടൈമിംഗ്? ഈ പിള്ളേർ ഓടുന്നതിന്റെ ടൈമിംഗ്? ആ സാറിന്റെ പി ടി എന്ന് കൂടുതൽ ഒന്നും പറയാതിരിക്കണേന്ന്. നിങ്ങളെയൊക്കെ പഠിപ്പീര് പിന്നെ അങ്ങ് ഭയങ്കരമാണ്. എന്തോ എല്ലാരും പി ടി മാഷിനെ കുറ്റം പറഞ്ഞോളാം. നമ്മൾ ഏത് സ്കൂളിലും നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കും, നിങ്ങൾ അങ്ങ് ഒരുമിച്ച് അങ്ങ് നിൽക്കും. സാർ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ മലയാളം. മലയാളം സാറിനെ കൊണ്ട് കണക്ക് പഠിപ്പിക്കാൻ പറ്റൂ? ഞാൻ മലയാളമാണല്ലോ പഠിപ്പിക്കുന്നത്. കണക്ക് പഠിപ്പിക്കൂ. ഞാൻ മലയാളം, എനിക്ക് കണക്കിന്റെ ആവശ്യം. കണക്ക് പഠിപ്പിക്കാൻ പറ്റൂല. ടീച്ചർ എന്നാണ് പഠിപ്പിക്കുന്നത്? ഞാൻ സയൻസ്. മലയാളം പഠിപ്പിക്കാൻ പറ്റുമോ? എന്തിനു ഞാൻ സയൻസ് പഠിപ്പിച്ചാ പോരെ? മലയാളം പഠിപ്പിക്കൂ. എന്തിനു? ആ അതാ എന്തിനു. അപ്പൊ കണക്ക് സാറിന് മലയാളം പഠിപ്പിക്കാൻ പറ്റൂല, ഇംഗ്ലീഷ് സാറിന് സയൻസും പഠിപ്പിക്കാൻ പറ്റൂല, ഫിസിക്സ് സാറിന് ബയോളജിയും പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഇവർക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒന്നും ഓരോരുടെ വിഷയം. പക്ഷെ ഈ പഠിക്കണ പിള്ളേരെല്ലാം പഠിക്കണം. ഇത് എവിടത്തെ ന്യായം? അതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല സാർ. ഈ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് പോണത്. സാറിന് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഭിപ്രായം ഞാൻ വല്ല അഭിപ്രായം പറഞ്ഞാൽ കൂടി പോകണെന്ന് പറയണില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ എന്ന് പറഞ്ഞാൽ ബാറ്ററി. ടീച്ചറെ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശം. സെൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ എത്ര അർത്ഥം? പിള്ളേർ കൺഫ്യൂഷൻ ആയി പോകൂലേ. അതാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയല്ല. ഇത് മാറ്റണം, ഇത് മാറണം. രാവിലെ 10 മണി മുതൽ പിള്ളേരെ ഗ്രൗണ്ടിലോട്ടിറക്കി അങ്ങ് ഓടിക്കണം. ഉച്ചയ്ക്ക് 1 മണി വരെ, 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഓടിക്കണം. അങ്ങനെ ഓടി 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 അവരെല്ലാം നല്ല കായികത്വമുള്ള നല്ല ആരോഗ്യമായ പിള്ളേരായി മാറണം. അങ്ങനെ കേരളം ആരോഗ്യ കേരളമാവണം, കുട്ടികൾ ആരോഗ്യവാന്മാരായി മാറണം. അതാണ് എന്റെ ആഗ്രഹം. ടീച്ചർ ബാമുണ്ടോ? മുട്ട് ഭയങ്കര വേദന. നീ കൊളസ്ട്രോൾ കൊറേ നിന്ന അങ്ങനെ പ്രശ്നമുണ്ട് സാറേ. ആരോഗ്യ സംരക്ഷകൻ എന്തിനു ബാമ്? അയ്യോ കഷ്ടം തന്നെ. ടീച്ചറെ അടുത്ത പീരീഡ് ക്ലാസ് ഉണ്ടോ നോക്കിട്ട് പോകാം. നോക്ക് പിയൂണെ, എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കറങ്ങി. സാറേ പിടിച്ചു പിടിച്ചു പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്റെ സാറേ ഇവനുണ്ടല്ലോ, ഇവക്ക് ലെറ്റർ കൊടുത്തെന്ന്. അത് എന്റെ സദാശിവ, ഒരു ലെറ്റർ കൊടുത്തേ പിള്ളേരെ വെറുതെ എങ്ങനെ? ഞാൻ ഇന്ന് ലവ് ലെറ്റർ നീ എത്ര ഉണ്ടാ, നിന്നെ കൊണ്ട് എത്ര മാത്രം പരാതികളാണെന്ന് അറിയാമോ? കേട്ടോ, നീ എഴുതി കൊടുത്താനാടാ പറയപ്പെട്ട ചന്തിക്ക. സ്വഭാവം അറിഞ്ഞൂടെ, രണ്ടും കൊള്ളാൻ പഠിപ്പിച്ചു വിട്ടെ. ഇവരെ രക്ഷകർത്താവിനെ വിളിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റിയാ. ഞാൻ 1 മണിക്കൂർ മുമ്പ് രക്ഷകർത്താക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ അവരിവിടെ എത്തും. ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ കസാരയും കൂടെ എടുത്തു. ആ എന്താ സാറേ? അല്ല നീ ആണല്ലോ എടുത്ത സാറ്. ഞാൻ ഇവിടുത്തെ പിയൂണാണ്. അല്ല ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ. ചെയ്താൽ മതി. ഇയാൾക്ക് ഒരു ഉത്തരവാദിത്തം. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചായിരുന്നു. ഇനി രക്ഷകർത്താക്കളെ വിളിച്ചിട്ടുണ്ടല്ലോ. നീ അവളെ നിർത്തിയിട്ട് നീ ഇപ്പുറത്ത് വന്നില്ലടാ. ഞാൻ പോവാ. ഈ കൊച്ചു പിള്ളേർക്ക് ഇതെല്ലാം അറിയാല്ലേ? കൊച്ചു പിള്ളേരെ ഒരു നമ്മക്കൊന്നും ഒന്നും അറിഞ്ഞൂടായിരുന്നു. എന്റെ തലയൊക്കെ അറിയിരിക്കാൻ പറ്റൂ. അവിടെ ഈ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ചു കഴിഞ്ഞാ സൂപ്പർ ആയിരിക്കും. പിന്നെ പൊങ്കാല വരെയാണ്, അടുത്ത മാസം പൊങ്കാല വരെയാണ്. പൊങ്കാലക്ക് എന്റെ ഒരു പൊങ്കാല സാരി വാങ്ങിച്ചു കഴിഞ്ഞാ 3 ചുടുകല്ല് 1 ചട്ടി ഉതുമ്പും ചൂട്ടും സൗജന്യം. കുഞ്ഞുമോ സാരിയേ, കുഞ്ഞുമോ സാരിയേ, കുഞ്ഞുമോ സാര. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടടാ, ഈ സ്കൂൾ സമയത്ത് ഇതിനകത്ത് ഈ സാധനങ്ങളും കൊണ്ട് കയറല്ലെന്ന്. ഈ സ്കൂൾ സമയത്തല്ലാതെ പിന്നെ ഇത് അടച്ചിട്ടിരിക്കുമ്പോൾ കയറിയിട്ട് എനിക്ക് ഇവിടെ കച്ചവടം നടക്കണ്ടേ? അതൊക്കെ ശരിയല്ലേ? കഴിഞ്ഞ 2 ആഴ്ച നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. കഴിഞ്ഞ 2 ആഴ്ച സാറേ സുന്ദരിമാരായി ടീച്ചർ സാറൊക്കെ അല്ല, ഞാൻ തുണിയില്ലാതെ എങ്ങനെ പറഞ്ഞു ഇവിടെ? അതല്ല, സാറേ ഇന്ന് തുണി വന്നാലേ എനിക്ക് ബാഗിനകത്തിട്ടൊന്നും വരാൻ പറ്റൂ, കച്ചവടം ചെയ്യാൻ പറ്റൂ. ഉടുത്തു കഴിഞ്ഞാൽ ഉടുക്കാത്ത പോലെ ഇക്കിളി കൂട്ടും സാരികൾ.
തരാം, ഉണ്ട്, കയ്യിലുണ്ട്. ഇതാ അടിപൊളി, തൈര് വെള്ള, ഇതാ ഫ്ലൂറസെന്റ് മഞ്ഞാണ്ട, സൂപ്പർ സാധനം. ഇത് 950 രൂപ ആയിരിക്കും. കിടുക്കാച്ച്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. ശ്രീമതി ടീച്ചർ ഒരു 550 രൂപ എനിക്ക് തരാറുണ്ട്. അത് ടീച്ചർ വാങ്ങി ചോദിക്കാൻ, ടീച്ചറിന്റെ ഒരു വെള്ളത്തിലാണ് ഞാൻ ഇവിടെ വരണത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എടുക്കില്ല, റിപ്ലൈ ഇല്ല, കോൾ ചെയ്തിട്ട് എടുക്കില്ല. സുശീല സാർ ഒരു 340 രൂപ 32 ഇഞ്ചിന്റെ ഒരു പാന്റ് വാങ്ങിച്ചായിരുന്നു മോന്. അയ്യോ അത് കീറിയടാ, കീറിപ്പോയി. സുജി കുഞ്ഞുമാൻ കൊണ്ടൊന്നും കീറിയിട്ടില്ല. നല്ല വെള്ളി കസവൊക്കെ വെച്ച് മുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറയിട്ട്. ഹെഡ്മാസ്റ്റർ ഇല്ല, എന്തിന് ഹെഡ്മാസ്റ്റർ? സാറിനെ കണ്ട കറക്റ്റ് ഹെഡ്മാസ്റ്റർ. ഞാൻ വരെ പേടിച്ച്, ഞാൻ വരെ അതിശയിച്ചു പോലെ. സാറല്ലേ ഹെഡ്മാസ്റ്റർ എന്ന് വിചാരിച്ചേ. എനിക്ക് ഹെഡ്മാസ്റ്റർ ഇപ്പൊ ലീവായിട്ട് ഇൻചാർജ് ഇരിക്കുകയാണ്. മതി, ഇത് മതി, നല്ല സൂപ്പർ കഥറ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഹെഡ്മാസ്റ്റർ ആകുമ്പോഴത്തേക്ക് വയറ് ഉറക്കണം കേട്ടോ, വയറ് ഉറക്കണം. പി ടി സാർ എന്നില്ല, ഓട്ടിക്കൊന്നുമില്ല. പി ടി സാറിനെ കാണാൻ അവിടെ ഇരിക്കുമ്പോൾ വയറ് ഇതിന്റെ പുറത്താണ് ഇരിക്കുന്നത്. അത് ശരിയല്ല. കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒന്നിരുന്നേക്കണം. നമ്മൾ ദേ പോയി, ദാ വന്നു, വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എക്സ്ക്യൂസ് മീ, ഓ ഐ ആം ചാന്തിനീസ് മോം. ഏ ഗ്രൗണ്ടിൽ ആര് പശുവിനെ കൊണ്ട് കെട്ടിയത്? പശു ഇവൻ എപ്പോഴാണ് സ്കൂളിൽ വരുന്നത്? അന്ന് താമസിച്ചാണ് വരുന്നത്. താമസിച്ചാടാ? സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ആ ബോയെടുത്ത് മാറ്റണം. ഗോ സ്ലോ, പതുക്കെ പോവാ. ഈ തിരക്ക് അവിടെ വരുമ്പോ പിന്നെ സ്ലോ മോഷൻ അല്ലേ വരുന്നത് സ്കൂളിലോട്ട്. നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ ഈ മാമിയെ കെട്ടിയാലേ പറഞ്ഞേ ഉള്ളൂ. എടി മൂക്കറച്ചി, രാഷ്ട്രപതിയിൽ നിന്നും ഡൽഹി പോയി പതക്കം വാങ്ങിച്ചിട്ടുള്ളവരാണ് ഞാൻ. ഡൽഹി പോയി പടക്കം വയ്ക്കോട് പൈസ ആവൂലേ? അത് മലയാള സിനിമയിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് കട്ടുമ്പുറത്ത് അച്ഛൻ. ഈ സിനിമ എല്ലാവരും ചെന്നിട്ട് ഏറ്റവും കാണണം. എന്റെ പേര് കേട്ടനെ കുട്ടികളെ കിടുകിട പറയ്ക്കും. ശശി ആക്ടിങ്ങിൽ എല്ലാവർക്കും ഉണ്ട് ആശംസകൾ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സാറിനെ കണ്ട കറക്റ്റ് ഹെഡ്മാസ്റ്റർ. ഞാൻ വരെ പേടിച്ച്, ഞാൻ വരെ അതിശയിച്ചു പോലെ. സാറല്ലേ ഹെഡ്മാസ്റ്റർ എന്ന് വിചാരിച്ചേ. എനിക്ക് ഹെഡ്മാസ്റ്റർ ഇപ്പൊ ലീവായിട്ട് ഇൻചാർജ് ഇരിക്കുകയാണ്. മതി, ഇത് മതി, നല്ല സൂപ്പർ കഥറ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഹെഡ്മാസ്റ്റർ ആകുമ്പോഴത്തേക്ക് വയറ് ഉറക്കണം കേട്ടോ, വയറ് ഉറക്കണം. പി ടി സാർ എന്നില്ല, ഓട്ടിക്കൊന്നുമില്ല. ഇവിടെ പി ടി സാറിനെ കാണാൻ അവിടെ ഇരിക്കുമ്പോൾ വയറ് ഇതിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ശരിയല്ല. നീ പോ, നീ പോ. അല്ല, അത് പോയാ ഇങ്ങനെ സാരി വാങ്ങിച്ചു വെച്ചിങ്ങനെ പൈസ. Excuse me. Oh. I'm Chandini's mom. Eh? Ground la ar pasu kondu kettiyathu? Pasu? Oh. Mom kondu kettu. Excuse me. Yeah? I'm Chandini's mummy. Oh, mummy's written. Alla mummy vannu. No. Chandini's mummy. Oh, mummy. Chandini ra amma ano? Adhe. Amma ayye enni anigireekane. Mummy. Mummy. അതെ, നിങ്ങളെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഈ നിങ്ങളുടെ മകൾ ചാന്ദിനിയെ കൊണ്ട് ഈ സ്കൂളിന് ഭയങ്കര തലവേദനയാണ്. ഭയങ്കര ബഹളമാണ് അവള്, ഭയങ്കര കുരുത്തക്കാരാണ് ഈ ചെറുക്കനുമായിട്ട്. Is it right? Mommy. My God. Chandini. Sorry, sir. Sorry എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ രണ്ടും കൂടെ എന്തെല്ലാം വേലതരങ്ങളെന്ന് അറിയുമ്പോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. It's a silly matter. അവര് കൊച്ചു കുട്ടികളല്ലേ, പിന്നെ ഇപ്പോഴത്തെ കൾച്ചറിന് അതൊന്നും പ്രശ്നമല്ലല്ലോ. ഇനിയിപ്പോ ഇവർ രണ്ടുപേരും കൂടെ ഈ സ്കൂളിൽ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ രണ്ടുപേരുടെയും രക്ഷകർത്താക്കൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ട്, ഭർത്താവ് ഹസ്ബൻഡ്. We are divorced. ഓ, അവിടെയാണ് ജോലി ചെയ്യുന്നത്? എവിടെ? ഫിലാഡൽഫിയ. We are divorced. അതെവിടെ സ്ഥലം? വിവാഹമോചനം നേടിയതാണെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പുള്ളിയുടെ രക്ഷകർത്താവ് കൂടെ വന്നതിന് ശേഷം നമുക്ക് തിരികെ മേഡം അങ്ങോട്ടിരുന്നാണ്. ഓ ഡേയ്, സ്കൂളിൽ വിളിച്ചടാ.
സ്കൂളിൽ വിളിച്ചേ, ഞാൻ ഇന്നലെ സ്കൂള് വന്നിട്ടില്ല. ഓ പിള്ള എന്തിനാ കണ്ടെന്തിനാ കാണിച്ചത്? തെങ്ങിന്റെ മണ്ട ഇരിക്കായിരുന്നു. തേങ്ങ വെട്ടാൻ വിളിച്ചില്ലേ? മറ്റൊന്ന് വരാ, ഞാൻ നാളെ രമണിയുടെ വീട്ടിൽ കയറണം. ഓ ഞാൻ പോയിട്ട് വരണ, എന്തെന്ന് കാര്യം സംബന്ധം ഞാൻ തിരക്കി നോക്കട്ടെ. മനസ്സിലായില്ലേ? സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാ. ആര്? സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പിതാശ്രീ. നമസ്കാരം. ചെറുപ്പക്കാരനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനെന്നല്ലേ പറഞ്ഞത്? എന്റെ പൊട്ടം പി ജി സാറേ, ഈ ആരാണ് സുഭാഷ് ചന്ദ്രബോസ്? നിങ്ങളെ അന്വേഷിച്ച് തന്നെയാണ് ഞാൻ ഇരുന്നത്. ഈ ചെറുക്കനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെ ടീച്ചർമാരൊക്കെ എല്ലാം പ്രാന്തായി പ്രാന്തായി എന്ന്. അയ്യോ, അപ്പൊ എന്നെയല്ലേ വിളിക്കേണ്ടത്? പിന്നെ വിൽഫഡ് ഡോക്ടർ പുള്ളി ആ പ്രാന്തരെ ചികിത്സിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ മാസം ഈ ചെറുക്കൻ ഒരു പെൻസിൽ മോട്ടിച്ച്, അതിനുവേണ്ടി ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ വന്നോ? ക്ഷമിക്കണം, ഞാൻ ഒരു മാലമോഷണ കേസിൽ ആത്തായി പോയി, വരാൻ പറ്റില്ല. ശ്രദ്ധിച്ചോളാം. അതെല്ലാം പോട്ട്, നിങ്ങൾ ഒരു അച്ഛനാണോ? അച്ഛനാണോ? എന്റെ പുത്രത്വത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണോ എന്നെ സ്കൂളിൽ വിളിച്ചു വരുത്തിയത് സാർ? തന്റെ മോൻ തന്നെ, താൻ സ്വന്തം മകന് ഒരു ബാഗ് എങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? മക്കളെ ബാഗ് വാങ്ങിച്ചെന്താ? ബാഗ് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട്. ആ ബാഗ് വാങ്ങിച്ചു കൊടുത്തോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ? സ്കൂളിൽ പറഞ്ഞ വരക്കം കാണണം. മൊത്തം പുസ്തകം വാരി ഇങ്ങനെ വാരി കൊലച്ച് കൂന്തലിച്ചു. എന്റെ പൊന്നു സാറേ, ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിച്ച് ഭരിച്ച് വിദ്യാഭ്യാസ സംഭ്രാന്തരുടെ കുത്തഴിഞ്ഞ് എടുക്കാം. പിന്നെ എന്റെ ചെറുക്കന്റെ കുറച്ച് പുസ്തകങ്ങൾ, അത് പോട്ട് സാറേ, അത് ക്ഷമിച്ചുകളാ, വിട്ടുകളാ. എല്ലാം പോട്ട്, മാപ്പ്, എല്ലാം പോട്ട്. ഇവൻ എപ്പോഴാണ് സ്കൂളിൽ വരുന്നത്? അന്ന് താമസിച്ചാണ് വരുന്നത്. താമസിച്ചാടാ? ആ സംഭവം വേറെ ഒന്നും അല്ല, നിങ്ങൾ ഈ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ആ ബോർഡ് മാറ്റണം. ആ ഹമ്പിന്റെ ഉള്ള ബോർഡ് മാറ്റണം. ഗോസ്ലോ പതുക്കെ പോവാ. ഈ ചെറുക്കൻ അവിടെ വരുമ്പോ പിന്നെ സ്ലോ മോഷൻ അല്ലേ വരുന്നത് സ്കൂളിലോട്ട്? അതുകൊണ്ടാണ് താമസിച്ച് വരുന്നത്. രാവിലെ 7 മണിക്ക് വിടുവര്. തള്ളയിലാ വളർത്തെ കൊച്ചാതി, ഇന്നവരെ തേങ്ങ കൊണ്ട് ജീവിക്കുന്നെങ്കിലും ഞാൻ ഇന്നവരെ നാട്ടിലെ കൊണ്ട് ചീത്ത പരിക്കാൻ പറ്റിട്ടില്ല. ഞാൻ അങ്ങനെ പറ്റിപ്പോയി. സാരമില്ല, പോട്ടെ പോട്ടെ മക്കളെ, സാരമില്ല. എന്റെ വായിൽ അങ്ങനെ വാക്ക് വീട് പോയി. ഞാൻ സാറമാർത്ത മാപ്പ് ചോദിക്കാം. പോട്ടെ, കുട്ടി മാറിപ്പോയി. ഞാൻ ഒരു കഷ്ടപ്പെട്ട പാടും അറിയിക്കാതില്ല നിന്നെ വളർത്തിയത്. നിനക്കിപ്പോ അയ്യോ, ആ കുരിപ്പിനെ കണ്ടപ്പോ നിനക്ക് സൈസി വിവാഹം നിർത്തലാക്കി, ഇനി പ്രായമാവണം. അതുകൊണ്ട് നിങ്ങളെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ ഈ മാമിയെ കെട്ടിയാലേ. മക്കളെ, മക്കളെ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി അടിപൊളി പയ്യനെ ആവുമ്പോ, പ്രായപൂർത്തി ആവുമ്പോ ഈ അച്ഛൻ ആ കൊച്ചിനെ കെട്ടിപ്പിച്ച് തരും. ഇവിടെ പഠിച്ചങ്ങനെ ഒരുപാട് പേര്, ഡബിൾ എം എ, എം ബി എ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇവിടെ കാലിട്ട് നടക്കാൻ വയ്യ. ടാങ് ഔട്ടർ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? മൂക്കാച്ചി എടി മൂക്കറച്ചി, എന്റെ ഭാര്യ എവിടെയാണ്? ഇതേ സ്വഭാവം തന്നെ. എന്റെ മോനോട് പഠിക്കട്ടെ, വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്തോളാം. അങ്ങനെ ടി സി തരാനൊന്നും പറ്റില്ല. നിങ്ങൾ പഠിക്കുന്നത്
നിങ്ങളെ കൊച്ചു ഇവിടെ പഠിക്കുന്നത്? സിറ്റിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സാറിന്റെ കൊച്ചോ? ഊട്ടി, ഊട്ടി ഊട്ടി ബോർഡിംഗ്. സാറിന്റെ കൊച്ചോ പഠിക്കുന്നത് എവിടെ? ഇംഗ്ലീഷ് മീഡിയം കണ്ടോ? സാറുമാരെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന സാറുമാരെ കുട്ടികളൊക്കെ വെളിയിൽ ബോർഡിങ്ങിലും ഇംഗ്ലീഷ് മീഡിയത്തിലും കൊണ്ടാക്കിട്ട് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ. നിങ്ങളെ ഒരു കാര്യം ചെയ്യ്, ആദ്യം നിങ്ങളെ കുട്ടികളെ ഈ സർക്കാർ സ്കൂളിൽ കൂടി പഠിപ്പി, എന്നിട്ട് നമ്മളെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാം. ഒന്നാമത് പിള്ളേര് പോലും കുറവാണ്, അതുകൊണ്ട് ടി സി കൊടുക്കല്ലേ. ഈ ടി സിയും കൊണ്ട് നിങ്ങൾ ഇതുവഴി പോകത്തില്ല. രാഷ്ട്രപതിയിൽ നിന്നും ഡൽഹി പോയി പതക്കം വാങ്ങിച്ചിട്ടുള്ളവരാണ് ഞാൻ. ഡൽഹി പോയി പതക്കം വയ്ക്കുന്ന പൈസ ആവൂലേ? അത് ശുപാർശ പോണം. അതിനെന്ത് കാര്യമില്ല? പതക്കം പതക്കം ഓ പതക്കം ഓ എന്തൊക്കെ പതക്കം ആയിരുന്നാലും എനിക്ക് ടി സി വേണം. വേണം. മക പോക്ക് വരുന്നല്ലേ, ഒരു പോക്ക് പുറത്തെത്താൻ അത് കുറഞ്ഞു കൂടെ ഉണ്ടെന്ന് എന്നെ കൊച്ചു കാണിച്ച തെറ്റത്തിന് ഞാൻ എന്തോ തെറ്റ് ചെയ്ത്. ഇന്ന് ഞാൻ ഈ ചെറുക്കിനെ കൊണ്ട് ആ കാണുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കും. രണ്ട് പിള്ളേരെ ഇവിടുന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. നമ്മള് ഞാൻ സ്കൂൾ അടച്ചു പൂട്ടിയെന്ന് വൃത്തിയുള്ള ദൈവമേ. അങ്ങനെ ആ കുരുപ്പിനെ ഏത് സ്കൂളിൽ കൊണ്ട് ചേർക്കുമെന്ന് പറഞ്ഞ് അടുത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ ആ ചെറുക്കൻ രണ്ടാഴ്ച അവിടെ പഠിക്കുകയാണെങ്കിൽ അവിടെ ഉള്ള പകുതി കൂടുതൽ പിള്ളേരും ഡി സി മാച്ച് ഇങ്ങോട്ട് വരും. നമുക്ക് ഡിവിഷൻ കൂട്ടിക്കൂടെ. എന്തോ നോക്കിട്ട് നിക്കാ താമോ ബെല്ലടി. എന്റെ സാറേ, ഞാൻ അവിടെ ചെന്നിട്ട് ആ മണിയൊന്നും അവിടെ കാണാനില്ല. ഓ അത് പറയാൻ വിട്ടുപോയി. ഈ ചെറുക്കനടുത്ത് കിണറ്റിടുന്ന് പേടിച്ചിട്ട് ഈ മണി ഞാൻ നല്ല ഉയരത്തിൽ കെട്ടി നോക്കിയിട്ടുണ്ട്. ആ കൈവരി കേറി നടിച്ചാൽ മതി. ആ പിന്നെ പൊക്കത്തൊന്നും കേറുന്ന മണി എനിക്ക് എന്നെ കെട്ടത്തില്ല. ഇവിടെ കാലെടുത്ത് ഇങ്ങനെ വെച്ച് സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ കേറുന്ന അടി. ആ കാലൊക്കെ ഇങ്ങനെ വെച്ച് കേറുന്ന അടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സാറിന്റെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി. എന്താ സാറിന് എത്ര ഉയരങ്ങളിൽ കയറി വേണം മണിയടിക്കാം? ഞാൻ ഗ്യാരണ്ടി. ഞാൻ മാത്രമല്ല, ദാ ഇതും. എന്തായാലും ടീം റോക്ക് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു നല്ല കണ്ടന്റ് തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലാൽജു സാർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചെയിൻ ഓഫ് പെർഫോമൻസസ് ഇവർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. എനിക്ക് ഈ സ്കിറ്റിന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഈ സ്കിറ്റിന്റെ തുടക്കത്തില് കടന്നലുണ്ട് ഓഫീസിന്റെ ഉള്ളിൽ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വളരെ മനോഹരമായിട്ട്. അതിലേക്ക് വരുന്നത് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക്കോട് കൂടിയിട്ട് വന്നത്. അതൊക്കെ ഭയങ്കര പഞ്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു പിന്നീട് സ്കിറ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോ എന്താണ് അതിന്റെ റിലവൻസ് എന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ എനിക്കറിയായിരുന്നു അത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണെന്ന്. അത് വളരെ മനോഹരമായിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്തു. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാ ആൾക്കാരും ക്യാരക്ടേഴ്സായി. എനിക്കിത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്കിറ്റായിട്ടാണ് തോന്നിയത്. കാരണം ഈ ഗവൺമെൻറ് സ്കൂളുകളുടെ ഒരു സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പൊതുവെ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ കഥ കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സിലബസുള്ള പല ഗവൺമെൻറ് സ്കൂൾസും വളരെ നല്ല സ്റ്റാൻഡേർഡ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിലേക്കൊക്കെ വ്യക്തമായിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു. ഹ്യൂമറിൻ്റെ എലമെൻസ് ഒന്നും പോയില്ല. ടോട്ടലി സ്കിറ്റ് വളരെ മനോഹരമായിരുന്നു. വളരെ നന്നായിട്ടത് കൺക്ലൂഡ് ചെയ്തു. വെരി ഗുഡ്. ജ്യോതിഷേട്ടാ, ടീം റോക്ക് സാർ, ഈ സ്കിറ്റിലെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ വലിയവരുടെ ഡയലോഗ്സ് ആണ് പറയിച്ചിരിക്കുന്നത്.
പക്ഷെ പേടിക്കണ്ട, കൊച്ചു കുട്ടികളായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ സ്കൂളിൻ്റെ ഈ ഓഫീസ് പരിസരത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡെപ്തിൽ പോയിട്ടുണ്ട്. ഒന്ന് മണി എന്ന് പറയുന്ന ആ സ്കൂളിൻ്റെ ഓഫീസിലെ ആ പ്രോപ്പർട്ടി പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അതിൽ പല സമയത്തുള്ള മണി പല രീതിയിലാണ് ശബ്ദിക്കുന്നത് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആ മണിയെ ഒരു ക്യാരക്ടറാക്കിയിട്ടുണ്ട് നിങ്ങൾ. പിന്നെ ഈ ഓഫീസിലെത്തുന്ന രക്ഷകർത്താക്കൾ, ആ രക്ഷകർത്താക്കൾ രണ്ട് രീതിയിലാണെങ്കിലും ഒന്ന് അല്പ വിദ്യാസമ്പന്നയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിലവാരമില്ലെന്നുള്ള വളരെ വ്യക്തമാണ്. പിന്നെ അവിടെ PT മാഷിൻ്റെ അയാളുടെ വീമ്പ് പറച്ചിൽ, പിന്നെ ആദ്യത്തെ അധ്യാപകർ ഇവിടെ കടന്നൽ ആ കൂട് ഒഴിവാക്കാൻ വേണ്ടി ഒ ഒടിയൻ എന്നുള്ള ഒ ഇൻഷ്യലാണോ എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ട്. റിമിക്കൊക്കെ ആ റിമി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ഞാൻ പാട്ടുകാരി ആയതുകൊണ്ട് ഈ ഒ ഒടിയൻ എന്നും എന്നെ അങ്ങനെ പറയരുത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. സൂപ്പർ. കാരണം ഈ പള്ളിക്കൂടം, ടീച്ചറ്, ഇതൊക്കെ നമുക്ക് കോമഡി ഉണ്ടാക്കാൻ കുറച്ച് പാടാം, പക്ഷെ അതിൻ്റെ അകത്ത് തുടക്കത്തിൽ നിന്ന് പതുക്കെ 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 നിങ്ങൾ അങ്ങ് കയറുകയാണ്. ചാന്ദിനീസ് മോം വരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ഇതും കൂടെ കോമ്പിനേഷൻ ആട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അടി പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന പല ചേച്ചിമാർ കൂട്ടുക്ക് കൂട്ടുക്ക് എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ആ രണ്ട് പിള്ളേർ ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല കൈഡി കൊടുക്കണം. പിയൂണായിക്കോട്ടെ, സാരിവിക്കാൻ വന്ന പയ്യനായിക്കോട്ടെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊച്ചു എന്താ സ്കൂളിൽ ലേറ്റായിട്ട് വരുന്നത്, കാരണം വരുന്ന വഴിക്ക് ഗോ സ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ പതുക്കെ പതുക്കെ എല്ലാവരും കൂടെ ചേർന്ന് ഗംഭീര സ്കിറ്റായിരുന്നു. താങ്ക് യു സോ മച്ച്, ഞങ്ങളെ കുറെ ചിരിപ്പിച്ചു. ടീം റോക്ക്, നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സ്കിറ്റ് ഇത്രയും ഒരു ലെവലിൽ എത്തിയെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അനാമികയും അർജുനും തന്നെയാണ്. രണ്ടുപേരെയും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഒന്ന് വേദിയിലേക്ക് വിളിക്കുന്നു. ഓടിവാ. ജോളിജി, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്ക്? എൻജോയ് ചെയ്തു ഞാൻ തീർച്ചയായിട്ടും. ഈ മക്കളുടെ പേരൻസ് വന്ന് തുടങ്ങിയപ്പോഴാണ് അതിന് ടെമ്പോ അങ്ങ് കൂടിയത്. ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നതും ആ ചീത്ത വിളിക്കുന്നതും എല്ലാം നന്നായിട്ടിരുന്നു, നന്നായിരുന്നു. ഓൺ ദ ഹോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായി ചെയ്തു. പ്രത്യേകിച്ച് കൊച്ചുമക്കൾ നന്നായി ചെയ്തു, അവർക്ക് കുറച്ച് കൂടുതൽ പാർട്ടുണ്ട് അഭിനയിക്കാൻ. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ആൻഡ് ജതിഷേട്ടാ, ലാൽജു സർ എന്ന് പറയുന്ന അത്രയും ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ, അദ്ദേഹത്തിന് ഈ ഒരു വേദിയിൽ കിട്ടുന്നത് കോമഡി സ്റ്റാർസിൻ്റെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇനി പെട്ടെന്ന് ഒരു മിമിക്രി മാരത്തൺ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അനീഷ്, അപ്പം ആരുടെ ശബ്ദമാണ് ഇന്ന് സാറിന് വേണ്ടിയിട്ട്? യൂണിവേഴ്സൽ താരം കമലഹാസൻ്റെ ഗുണ എന്ന് പറയുന്ന ആ സിനിമയിലെ ആ പാട്ട് സീനിൽ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അത് ഒരു ഓർഡർലെസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സൂപ്പർ. കമൽഹാസൻ സർ. കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും ലെറ്റർ മടൽ ഇല്ലേ കടലാസ് വെച்சுக்கலாமா ആണ് കടുതമേ പടി எனக்கால என்னால காயால தன்னலாரிடும் அது என்னவோ தெரியல என்ன மாயமோ தெரியல எனக்கு ஒன்றும் நடு நடுவில் மானே தேனே பொன்மான் எல்லாம் போட்டுமா அபிராமி அபிராமி. ஓகே, ഇനി അടുത്തതായിട്ട് ഈ ഒരു ബാറ്റിന് ഏറ്റുവാങ്ങാൻ പോകുന്ന നമ്മുടെ സ്വന്തം ശിവമുരളിയാണ്, മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ. ഓക്കെ, മാമുക്കോയസ. ഓക്കെ, പറ്റൂല പറ്റൂല, പാലയിസ്ല കള്ള നായിന്റെ ഓനെ അന്ന തല്ലാനോ കൊല്ലാനോ അല്ല, പാലയിസ്ല അന്നുള്ള സ്നേഹം കൊണ്ടാണ് ഓനെ നമ്മളീ പറഞ്ഞത്. അന്റെ ആര്യം അത് അമ്മളേറ്റ്, അന്റെ ഉമ്മാന്റെ ആര്യം അതവ എന്റെ വാപ്പയേറ്റ്. യു ബ്ലഡി ബ്യൂട്ടിഫുൾ, ദ മദ്രസ് ലേഡി ബ്യൂട്ടിഫുൾ. വാലിക്കും സലാം. സൂപ്പർ. അടുത്തതായിട്ട് മനോജേട്ടന്റെ ഊഴമാണ്. മനോജേട്ടാ, നമ്മുടെ മലയാള സിനിമയിലെ ഹാസ്യതാരമായ നാരായണൻകുട്ടിച്ചൻ്റെ ശബ്ദം ഒന്ന് അനുഗ്രഹിക്കുകയാണ്. ഹലോ, അതെ, മദ്രാസിന് പോകേണ്ട ബസ്സിലെ യാത്രക്കാരെല്ലാം എത്രയും പെട്ടെന്ന് വണ്ടി കയറണം. മദ്രാസ് ഇങ്ങോട്ട് വരത്തില്ല, നമ്മളെല്ലാവരും അങ്ങോട്ട് ചെല്ലണം. ഹായ്, ഒരു പെൺകുട്ടി അതിൻ്റെ പുറകെ പോകും, അതാകുമ്പോൾ വിശപ്പും അറിയില്ല ദാഹം അറിയില്ല. അടിപൊളി. ഇനി അടുത്തതാണ് നമ്മളുടെ ഒരു ഫിനാലെ ഐറ്റം, അത് വേറൊന്നുമല്ല ലാൽജു സാറിൻ്റെ ശബ്ദം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി SNDP സമന്വയ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ്റെ ശബ്ദവുമായിട്ട് ഏറെ സാമ്യമുള്ളൊരു ശബ്ദമാണ് ലാൽജു സാറിൻ്റെത്. നമുക്ക് എന്തായാലും ആ ഒരു ശബ്ദം ശ്രദ്ധിക്കാം. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ, അത് കഴിഞ്ഞിട്ട് ലാൽജു സാർ.
അതായത് മലയാള സിനിമയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് കട്ടപ്പുറത്ത് അച്യുതൻ. ഈ സിനിമ എല്ലാവരും ചെന്ന് തിയേറ്ററിൽ കാണണം, നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇറക്കുന്നുണ്ട്, മരച്ചിനി വിളയിലെ സതീശൻ. എല്ലാവരും ആ പടം ചെന്ന് കാണണം. നന്ദി, നമസ്കാരം, താങ്ക് യു. എനിക്ക് വയസ്സാകുമ്പോ ചെലപ്പോ അദ്ദേഹത്തിന്റെ പ്രായം വരുമ്പോ ചെലപ്പോ എന്റെ ശബ്ദം അങ്ങനെ ആവുമായിരിക്കും. ഇനി നമുക്ക് അറിയാൻ പോകുന്നത് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു ഓഫീസ് റൗണ്ടിലെ പെർഫോമൻസിന്റെ മാർക്സ് ആണ്. ഓക്കെ ലാൽ സർ, ഓൺ 30. ജ്യോതിഷേടാ 39 out of 40. റിമി 30 out of 30. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു ഓഫീസ് റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 99 on 100. ഓ മൈ ഗോഡ്, സൂപ്പർബ്. കോമഡി സ്റ്റാർസിൽ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനെക്കുറിച്ച് പറയാനും അവതരിപ്പിക്കാനുമായി ഒരു പ്രതിഭയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം താജ് പത്തനംതിട്ട. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാൻ മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും കുറച്ച് താരങ്ങളുടെ ശബ്ദവും രൂപവും ഭാവവും കൂടി അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, കാര്യം. മലയാള സിനിമയിൽ ഒട്ടനവധി വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാള സിനിമയുടെ സ്വന്തം കൊച്ചിൻ ഹനീഫ. പിള്ളേച്ച, കുട്ടികൾ കളി കാണിച്ചെന്ന് കേട്ട് നേരാണ്. എൻ്റെ പേര് കേട്ടാലേ കുട്ടികൾ കിടുകിട പറയ്ക്കും. ശശി, ആറ്റിങ്ങൽ, 1, 4, 4, 2, 4, 8. അപ്പം പിന്നെ കിടന്നാലാ? കിടന്ന് നമ്മളെല്ലാവരും ഉറങ്ങിപ്പോകും. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. മലയാള സിനിമയുടെ സൂപ്പർ കൊമേഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ വാക്കിൽ പറയും, ശ്രീ ജഗതി ശ്രീകുമാർ തന്നെയാണെന്ന്. അദ്ദേഹത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും തിരികെ ലഭിച്ച് മലയാള സിനിമയിൽ വീണ്ടും സജീവമാകാൻ നമുക്കേവർക്കും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യാം. ജഗതി ശ്രീകുമാർ ഓൺ ദ സ്റ്റേജ്. ഹോർബയുടെ കോട് കൂട്ടാരങ്ങളിൽ ചകട 12 കളിച്ച് പച്ച പാണ്ഡവന്മാരെ കഷ്ടത്തിലാക്കിയ പച്ചവർള പൈകളെയും എനിക്കാരെയും പേടിയില്ല. എല്ലാവർക്കും പറ്റേ 1000 നന്ദി, നമസ്കാരം. ഡേയ് പോട്ടടേ. മലയാള സിനിമ പോലെ തന്നെയാണ് തമിഴ് സിനിമ. ക്യാപ്റ്റൻ പ്രഭാകർ എന്ന തമിഴ് സിനിമയിൽ വില്ലനായി കടന്നു വന്ന് തമിഴ് മലയാളം സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന തമിഴകത്തിൻ്റെയും മലയാളത്തിൻ്റെയും സൂപ്പർ വില്ലൻ ശ്രീ മൻസൂർ അലിഖാൻ ഓൺ ദ സ്റ്റേജ്. ஏங்களா இந்த பொண்ணுங்களை பார்த்தீங்க, சைட் பண்ணீங்க. நீ உன் சித்தப்பாவை கூப்பிட மாட்டியா? டேய், நான் தான் உன் சித்தப்பாவை கூப்பிட போறேன். கூப்பிடட்டுமா? கூப்பிடுங்க சித்தப்பா. மலையாள சினிமையை அந்தரிச்சு போய சுந்தரனாய வில்லன் ஸ்ரீ கே பி உமர். ഞാനൊരു വികാര ജീവിയ, നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ചുരിദാർ വാങ്ങിത്തരും, ചുരിദേഴ് വാങ്ങിത്തരും, ചുരിദെട്ട് വാങ്ങിത്തരും. മറിച്ച് എന്നോട് ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ ഞാനൊരു പാട്ട് പാടും. സരക്കു വച്ചിരിക്കുക, എടുത്തു വച്ചിരിക്കുക, കറുത്ത കോഴി വെളുത്ത മുട്ടയിട്ട് ആറ്റിങ്ങലുള്ള അവറാച്ചൻ്റെ കടയിൽ ഊം പ്ലേറ്റ് അടിച്ചു വച്ചിരിക്കുക. ആഘങ്കാരി ഓർമ്മയിലിരിക്കട്ടെ. മലയാള സിനിമയിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അനശ്വര നായകൻ ശ്രീ പ്രേം നസീർ കോമഡി സ്റ്റാർ സീസൺ 2 വേദിയിൽ എത്തിയിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും നമ്മളോടായി പറയുക? പ്രിയമുള്ള, സ്നേഹമുള്ള,
കോമഡി സ്റ്റാർ സീസൺ 2-ലെ എൻ്റെ ശ്രോതാക്കളെ, നിങ്ങളെയൊക്കെ ഈ വേദിയിൽ ഒരുമിച്ച് കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, തോർത്തുമുണ്ട്, കൈലിയുമുണ്ട്, അകശവുമുണ്ട്. നാട്ടിൽ ഷീലയ്ക്കും ശാരദയ്ക്കും ജയഭാരതിക്കും ഒക്കെ സുഖം തന്നെയല്ലേ? മരിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഐഷ്യാനെറ്റിൽ വരുന്നത്. എനിക്കിതിന് അവസരമുണ്ടാക്കി തന്ന ശ്രീ ജഗദീഷിന് അയ്യൻ്റെ 1000 നന്ദി, നന്ദി, നമസ്കാരം. അങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ റിമി നമ്മുടെ ലാൽ സാറിന് ഒരു ചെറിയൊരു ഡെഡിക്കേഷൻ കൂടി കൊടുത്ത് നമുക്കൊന്നുകൂടെ ഞെട്ടിച്ചാലോ? വേറൊന്നല്ല, മുല്ല എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയൊരു ഗാനം അത് റിമി തന്നെ പാടിയതാണ്. അപ്പോൾ രണ്ട് പാട്ടേ ഞാൻ ലാൽജോ സാറിൻ്റെ പാടിയിട്ടുള്ളൂ, പക്ഷെ ആ രണ്ടും ചിങ്ങമാസമായിക്കോട്ടെ ഈ ആറുമുഖനായിക്കോട്ടെ ഇന്നും സ്റ്റേജിൽ അത് പാടാണ്ട് തന്നെ വിടാറില്ല. അത് അതിന് നമുക്കത് എല്ലാവർക്കും കൂടെ ചേർന്ന് 4 വരി, കാരണം ഫുള്ള് പാടി കേൾക്കുമ്പോൾ കാരണം ഓരോന്ന് ഇങ്ങനെ താളം കൂടി 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 വരിക. പക്ഷെ എന്നാലും നമുക്ക് ഒരു 4 വരി ഇവിടെ പാടാം. ഓക്കെ. പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നൊരു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്നു പോകവേ. പള്ളിനാഥന്റെ പളനിക്കുന്നിലെ രണ്ടാം സോപാനം ഇന്നെനിക്ക് ഒരു മലമുകളിൽ തിളക്കം മങ്ങിയൊരാഴി മങ്കയ്യം പതക്കം പോയൊരു സൂര്യദേവനും ഒന്നായൊന്നു തുമ്പമോചനമേറ്റുവാങ്ങിയ സന്നിധി ഞാൻ ഇന്ന് പോകവേ. പള്ളിനാഥന്റെ പളനിക്കുന്നിലെ മൂന്നാം സോപാനം ഇന്നെനിക്ക്. നിങ്ങളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. പണ്ട് നമ്മളിവിടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ കയറാതെ ജഗദീഷിന്റെ പ്രായക്കരപ്പാപ്പ സിനിമ കാണാൻ പോയത്. പിന്നെ അതിൽ അഭിനയിച്ച ജഗദീഷ് അന്നും ഇന്നും ഒരേ കണക്കിരിക്കുന്നു. പക്ഷെ നമ്മളെ സ്കൂളിൽ ചെതലെടുത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. തുടർച്ചയായുള്ള ഹർത്താൽ വരുമ്പോൾ ജനങ്ങൾ ഏത് വിധേനയും വാഹനത്തിൽ പുറത്തിറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തിറങ്ങുന്നവർക്ക് വണ്ടിയിലൊട്ടിക്കാനുള്ള ബോർഡാ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ദേ ഇത് കണ്ടോ, മരണം, വിവാഹം, എയർപോർട്ട്, നൂലുകെട്ട്. ഒരു മണിക്കൂറായി ചെരുപ്പ് തപ്പി നടക്കുന്നു. ഞാൻ കരുതി വല്ല പട്ടി എടുത്തോണ്ട് പോയതാ. അത് ഈ പട്ടിയാന്ന് ഇപ്പഴല്ല മനസ്സിലായത്. മലയാളികൾ കാണുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ആറ്റിങ്ങലാണോ വീട്, പിന്നെ കുഞ്ചാക്കോ ബോബനല്ലേ. ചിരിച്ചേ, ഓ ചിരിക്കൂ, ഓ ചിരിക്കാൻ അറിയാവോ. ഓക്കേ, ഇല്ല ഞാൻ ഇത്തിരി മോശമാണ് ജഗദീഷ് ചേട്ടാ വളയ്ക്കാൻ.